സസ്യാധിഷ്ഠിത മാംസോൽപ്പന്ന കമ്പനിയായ ബ്ലൂ ട്രൈബിൾ നിക്ഷേപവുമായി വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും കടല, സോയാബീൻ, പയർ, ധാന്യങ്ങൾ, മറ്റ് പ്രോട്ടീൻ ചേരുവകൾ എന്നിവ ഉപയോഗിച്ചാണ് ബ്ലൂ ട്രൈബ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുൽപ്പന്നങ്ങൾക്കൊപ്പം സസ്യാധിഷ്ഠിത ചിക്കൻ മൊമോസ്, നഗറ്റുകൾ, സോസേജുകൾ എന്നിവ ബ്ലൂ ട്രൈബ് വിൽക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ മാംസാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി സന്ദീപ് സിംഗും നിക്കി അറോറ സിംഗും ചേർന്നാണ് ബ്ലൂ ട്രൈബ് സ്ഥാപിച്ചത്. അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയും സസ്യാധിഷ്ഠിത മാംസ ഉൽപ്പന്നങ്ങളുടെ ഭക്താക്കളാണ്. സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളിൽ സാധാരണയായി കലോറിയും കൊഴുപ്പും കുറവാണ്. മാത്രമല്ല പ്രോട്ടീനിന്റെയും നാരുകളുടെയും ഉറവിടമായി അറിയപ്പെടുന്നു. ഉപഭോക്തൃ താൽപര്യം വർദ്ധിക്കുന്നതിനിടയിൽ ITC ലിമിറ്റഡ് സസ്യാധിഷ്ഠിത മാംസ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ വിരാട് കോഹ്ലിയും ഉൾപ്പെടുന്നു. ഇൻഷുറൻസ്, ടെക്നോളജി, സ്പേസ്, ഫാഷൻ, ടാലന്റ് മാനേജ്മെന്റ് വിഭാഗങ്ങളിൽ കമ്പനികളെ പിന്തുണയ്ക്കുന്ന സജീവ നിക്ഷേപകൻ കൂടിയാണ് വിരാട് കോഹ്ലി. 2020 ബോളിവുഡ് ദമ്പതികളായ ജെനീലിയയും റിതേഷ് ദേശ്മുഖും സസ്യാധിഷ്ഠിത മാംസ ഉൽപ്പന്നങ്ങൾക്കായി ഇമാജിൻ മീറ്റ്സ് സ്ഥാപിച്ചിരുന്നു.